നമസ്കാരം, എല്ലാവർക്കും എൻ്റെ കൂടി ചാനലിലേക്ക് സ്വാഗതം. 100% ഫലപ്രാപ്തിയുള്ള ആഗ്രഹസാധ്യ ഉഗ്രപ്രഭാ കാളി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വളരെയധികം രഹസ്യമായിട്ടുള്ള, വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ നിരന്തരമായിട്ട് കമൻറ്റുകൾ അയച്ചിരുന്നു. ഉരുവിട്ടാൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ ഉരുവിട്ടുന്ന സമയം തന്നെ ഫലപ്രാപ്തി കണ്ടുവരുന്നതായിട്ടുള്ള മന്ത്രങ്ങളുണ്ടോ, അല്ലെങ്കിൽ ചുരുങ്ങിയ മന്ത്രജപം കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുക, അതായത് പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ഒരുപാട് കാലപ്രയാസമില്ലാതെ ഉരുവിട്ട ഉടൻ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള അത്ഭുതങ്ങൾ ജനിപ്പിക്കുന്ന മന്ത്രങ്ങളുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ തന്നെ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു ശിഷ്യന് മാത്രം കൈമാറുന്നതായിട്ടുള്ള രഹസ്യ മന്ത്രങ്ങളാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു മന്ത്രത്തെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു മന്ത്രത്തെ ഉഗ്രപ്രഭാ കാളി മന്ത്രമെന്ന് പറയപ്പെടുന്നു. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഉടൻ തന്നെ നേടിയെടുക്കാൻ ശക്തിയുള്ള മന്ത്രങ്ങളാണ്. ആ ഒരു മന്ത്രത്തെയും അതിൻ്റെ പ്രയോഗ രഹസ്യത്തെയും അതിൻ്റെ രഹസ്യ വശങ്ങളെയൊക്കെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങളീ കാണുന്ന രഹസ്യ മന്ത്രമാണ് ഉഗ്രപ്രഭാ കാളി മന്ത്രം. ഈ ഒരു മന്ത്രത്തെ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിന് ശേഷം കാണാതെ വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട്. വളരെയധികം ശക്തിവിശേഷമുള്ള മന്ത്രമാണ്. മന്ത്രമൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓം ഹും ഹും ഉഗ്രപ്രഭേ ദേവി കാളി മഹാദേവി സ്വരൂപം ദർശയ ഹും ഫട്ട് സ്വാഹ. പ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. വളരെ ലളിതമായിട്ടുള്ള, വളരെയധികം രഹസ്യ വശങ്ങളുള്ള മന്ത്രമാണ്. ഒരിക്കൽ കൂടി പറയാം. ഓം ഹും ഹും ഉഗ്രപ്രഭേദേവി കാളി മഹാദേവി സ്വരൂപം ദർശയ ഹും ഫട്ട് സ്വാഹ. ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. ഇപ്രകാരം ഈ ഒരു മന്ത്രത്തെ പ്രഭാതവേളയിലോ, അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലോ ഉരുവിടാവുന്നതാണ്. ഓരോ ദിനത്തിനും, അല്ലെങ്കിൽ ഓരോ സമയത്തിനും അതിനായിട്ടുള്ള പ്രാധാന്യങ്ങളും ഓരോ സമയം ഉരുവിടുമ്പോൾ ദേവതയുടെ സ്വഭാവത്തിനും വ്യത്യസ്ത കാലങ്ങളാണ് പറയപ്പെടുന്നത്. അപ്പോൾ പ്രഭാതവേളയിൽ ഉരുവിടുന്ന ആളുകൾക്കൊക്കെ തന്നെ സർവവിധത്തിൽപ്പെട്ട കാര്യപ്രാപ്തിയും ഐശ്വര്യങ്ങളൊക്കെ തന്നെ വന്നു ചേരും. വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലാണെങ്കിൽ അവർക്ക് ശത്രുനാശനമാണ് ഫലമായിട്ട് പറയുന്നത്. രാത്രി കാലങ്ങളിലും ശത്രുനാശവും അതോടൊപ്പം തന്നെ മാരണപ്രയോഗങ്ങൾക്കൊക്കെ തന്നെ ദേവതയെ വശപ്പെടുത്താനായിട്ടും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. എല്ലാ സമയങ്ങളിലും ദേവത പ്രീതിപ്പെടുമെങ്കിലും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ സാധകന് വന്നു ചേരും. ഇതല്ലാതെ തന്നെ മന്ത്രവസാനം ഏത് സമയത്തും കാര്യം പറഞ്ഞാൽ അവ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ല, സ്വതവേ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ സാധകന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരുമെന്ന് സാരം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മന്ത്രത്തെ പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തനവേളയിലോ രാത്രി കാലങ്ങളിലോ ഉരുവിടാവുന്നതാണ്. ഉരുവിടുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുൻപിലായിട്ട് ഇരുന്ന് കൊണ്ടുവേണം മന്ത്രം ഉരുവിടാനായിട്ട്. പ്രഭാതവേളയിലായിട്ട്, വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലാവട്ടെ, രാത്രി കാലങ്ങളിലാവട്ടെ, വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട്. ഓർക്കുക, ചില മന്ത്രങ്ങളൊക്കെ തന്നെ പ്രഭാതവേളയിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിൽ പടിഞ്ഞാറോട്ടും, പിന്നീട് ചില മന്ത്രങ്ങളൊക്കെ തന്നെ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തിരിഞ്ഞൊക്കെ തന്നെ ഉരുവിടാറുണ്ട്. പക്ഷേ ഈ ഒരു മന്ത്രത്തെ വടക്കോട്ട് തിരിഞ്ഞ് ഉരുവിടുന്നതാണ് കാര്യപ്രാപ്തിക്കായിട്ട് അനുകൂലമായിട്ട് പറയുന്നത്. അങ്ങനെ പറ്റാത്തവർക്ക് വൈകിട്ടോ പ്രഭാതവേളയിലൊക്കെ തന്നെ മുൻപ് പറഞ്ഞ പ്രകാരം കിഴക്കും പടിഞ്ഞാറൊക്കെ ആയിട്ട് ഉരുവിടാവുന്നതുമാണ്. ഇനി ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് 108 തവണയാണ്. 108 തവണ ഈ ഒരു മന്ത്രത്തെ ഉരുവിട്ടതിന് ശേഷം കാര്യസാധ്യം എന്താണോ അവ പറഞ്ഞു കഴിഞ്ഞാൽ ദേവത പ്രീതിപ്പെട്ട് നമുക്കവ അനുകൂലമാക്കി തരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതോടൊപ്പം തന്നെ 200,000 തവണ ഈ ഒരു മന്ത്രം ഉരുവിടുകയാണെങ്കിൽ, ഇതിൽ തുടർച്ചയായിട്ട് ഉരുവിട്ട് 200,000 തവണ മന്ത്ര ജപം പൂർത്തീകരിക്കുകയാണെങ്കിൽ, ആ സാധകന് പിന്നീട് ഈ ഒരു മന്ത്രം ഉരുവിട്ടില്ലെങ്കിലും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമാകുന്നതുമാണ്. അതോടൊപ്പം തന്നെ കാളീദേവത അവർക്ക് പ്രത്യക്ഷ ദർശനം നൽകുമെന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന ആളുകൾക്കൊക്കെ തന്നെ ഏതൊരു കാര്യങ്ങൾക്കും ഈ ഒരു മന്ത്രം ഉരുവിടാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ മത്സ്യമാംസാദികളൊക്കെ തന്നെ ഭക്ഷിച്ചുകൊണ്ടും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. ഈ വിധം ഈ ഒരു
മന്ത്രമുരുവിടുന്ന ആളുകൾക്കൊക്കെ തന്നെ കാളി വരദാനമായിട്ട് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം തന്നെ നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ മധ്യത്തിൽ സ്പർശിച്ച് ഹോമം ചെയ്ത് കാളീദേവതയെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള രഹസ്യവശങ്ങളും മന്ത്രഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത്തരം മാർഗങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഇത്തരം കാര്യസാധ്യപരമായ കാര്യങ്ങൾക്കും പ്രത്യക്ഷ ദർശനങ്ങൾക്കൊക്കെ ആയിട്ട് മന്ത്രജപമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിത്യമായിട്ട് ഈ ഒരു മന്ത്രത്തെ ദിവസേന ഒഴിവിടുന്ന ആളുകൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും സർവ്വസിദ്ധിയും ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. അത്തരത്തിൽ അതീവ രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു ഉഗ്രപ്രഭാ കാളി മന്ത്രം. ഈ ഒരു മന്ത്രം ഇടപെടുന്ന രീതിയെ പരിചയപ്പെടുത്താം. ഈ ഒരു മന്ത്രം ഇടപെടുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ശിരസിൽ നിങ്ങളുടെ വലത് കൈ സ്പർശിച്ചുകൊണ്ട് മഹാകാല ഋഷി എന്നും നിങ്ങളുടെ മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് ത്രിഷ്ടുപ് ചന്ദ എന്നും നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ഉഗ്രപ്രഭ മഹാകാളി ദേവത എന്നും ഒരു തവണ ഉരുവിടേണ്ടതാണ്. എന്നതിന് ശേഷം കാളീദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ദേവത നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട്, അല്ലെങ്കിൽ ദേവതയോട് ആവശ്യപ്പെട്ടിട്ട് വേണം ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രം ഒരുപാട് 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 ഗുണകരമാകട്ടെ. പൻപ് പറഞ്ഞത് പ്രകാരം 100% ഫലപ്രാപ്തിയുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള മന്ത്രഗ്രന്ഥങ്ങളിലുള്ള ഒരു മന്ത്രമാണ് ഉഗ്രപ്രഭാ കാളി മന്ത്രം. അതോടൊപ്പം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് ആവശ്യപ്പെടാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകാമോ. ഒരുപാട് ആചാര്യന്മാരെ കണ്ട് ധനവും സമ്പത്തും ഒക്കെ തന്നെ നഷ്ടപ്പെടുകയല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ തിരുമേനി പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ചെയ്തു നൽകാമോ എന്ന് ചോദിക്കാറുണ്ട്. ചാനലിൻ്റെ തുടക്കം മുറിയുന്നേ വരെ ആർക്കും തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു നൽകിയിട്ടില്ല. അത്തരം സേവനങ്ങളൊന്നും തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടെത്താനായിട്ടും അവ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളെയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടിക്കുരുമ്പൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട്. ജ്യോതിഷത്തിലൂടെ മറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ആചാര്യൻ തന്നെ പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നു, അവ ചെയ്തു നൽകുന്നതുമാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ജനനസമയം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളും ഇവയിൽ ഏതെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്തരം കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയും ഇനി അഥവാ ജാതകമുള്ളവരാണെങ്കിൽ അവയുടെ കുറിപ്പ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതോ ആചാര്യന് വോയിസ് മുഖാന്തരം അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആചാര്യം പരിശോധിച്ചിട്ട് അതിൻ്റെ പരിഹാരവും അതിൻ്റെ മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതും ചെയ്തു നൽകുന്നതുമാണ്. ഇനി മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ജനന സമയമുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ അതില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടുപേരും സ്ഥലപ്പേരും ഒക്കെ ഇതിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങളോ അവയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ആചാര്യം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടിയും അതോടൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ തന്നെ ചെയ്ത് നൽകുന്നതുമാണ്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പറഞ്ഞുവല്ലോ ഈ ഒരു ചാനൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലവരായ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.